പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 1.67 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. കേരള സർക്കാരല്ല, തമിഴ്നാട് സർക്കാരാണ് ഭീമമായ ഈ തുക അനുവദിച്ചത്. ഈ തുക നൽകിയത് നഷ്ടപരിഹാരമായിട്ടാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രവക ഭണ്ഡാരഭൂമിക്ക് തമിഴ്നാട് സർക്കാർ അലവൻസ് നൽകി വന്നിരുന്നു. ഈ അലവൻസുകളും മുടങ്ങിക്കിടന്ന അലവൻസുകളുടെ കുടിശ്ശികയുമായാണ് ഈ ഭീമമായ തുക അനുവദിച്ചത്. കഴിഞ്ഞ 18 മാസമായി ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. മുടങ്ങിക്കിടന്ന അലവൻസിൻ്റെ കണക്ക് പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് തമിഴ്നാട് സർക്കാർ തുക അനുവദിക്കാൻ തീരുമാനിച്ചതും ഉത്തരവിറക്കിയതും. ഏതെങ്കിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ നഷ്ടപരിഹാരം നൽകി വന്നിരുന്നു. തഹസീൽദാർ മുഖാന്തരമാണ് ഇത് നൽകി പോകുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇത് ബജറ്റ് മുഖാന്തരമാക്കി മാറ്റി. ഇതോടെ ബന്ധപ്പെട്ട വകുപ്പുകൾ ബജറ്റ് വിഹിതത്തിൽ നിന്നും ഈ തുക നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. കന്യാകുമാരി ജില്ലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിൽ ഭണ്ഡാരഭൂമിയുണ്ട്. ഇതിന് നൽകി വന്നിരുന്ന നഷ്ടപരിഹാരം 2000 മുതൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇത് നൽകണമെന്നാവശ്യപ്പെട്ട് പത്മനാഭസ്വാമി ക്ഷേത്ര അധികാരികൾ തമിഴ്നാട് സർക്കാരിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രജീശനുമാണ് ഈ കാര്യത്തിൽ സജീവമായി ഇടപെട്ടത്. 2013 മുൻപ് വരെ ഇത്തരം അലവൻസുകൾ തഹസീൽദാർ വഴിയാണ് വിതരണം ചെയ്തിരുന്നത്. ലാൻഡ് ഭരണവകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരുന്നതും. കാലതാമസം ഒഴിവാക്കാൻ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് വഴിയാണ് ഇത് വിതരണം ചെയ്തിരുന്നത്. അടുത്തിടെ തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രവക ഭൂമിക്ക് 2000 മുതൽ ലഭിക്കേണ്ടിയിരുന്ന അലവൻസുകളുടെ വിശദമായ കണക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കണക്ക് പ്രകാരം 1,67,20,225 രൂപയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലഭിക്കാനുണ്ടായിരുന്നത്. യോഗത്തിൽ സംബന്ധിച്ചിരുന്ന കന്യാകുമാരി ജില്ലയിലെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റിനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കന്യാകുമാരി ജില്ലയിലെ റവന്യൂ ഓഫീസർ ഇത് അംഗീകരിക്കുകയും ചെയ്തു. തമിഴ്നാട് സർക്കാർ പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന് കീഴിൽ വരില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും സർക്കാരിനോട് ഈ തുക അനുവദിക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം തമിഴ്നാട് സർക്കാർ 2001 മുതൽ 2019 വരെയുള്ള അലവൻസായി 167,20,225 രൂപ അനുവദിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.